പ്രൈസ് ഗോഡ്. ഒരു അത്ഭുത സാക്ഷ്യം. ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു സഹോദരൻ സിജോ, അദ്ദേഹം എൻജിനീയറിംഗ് എല്ലാം കഴിഞ്ഞ് എത്ര ശ്രമിച്ചിട്ടും ജോലിയൊന്നും ലഭിക്കുന്നില്ല. ഒരുപാട് ഇടങ്ങളിൽ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. അദ്ദേഹം ഒരു എൻജിനീയറാണ്. ആ സമയത്ത് വെളിയിൽ പോകാൻ നോക്കി, ഒന്നും നടക്കുന്നില്ല. ആ സമയത്ത് ലോക്ക്ഡൗൺ ആരംഭിച്ചു. താൻ വലിയ പ്രതിസന്ധിയിലായി. ആ പ്രത്യേക സീസൺ, ആ പ്രത്യേക സമയം തൻ്റെ കുടുംബത്തിനകത്തും വലിയ ഭാരങ്ങൾ, മാനസിക ഭാരങ്ങൾ ഉളവാക്കി. എന്നാൽ കർത്താവ് അവരുടെ ജീവിതത്തിൽ ചെയ്ത ഒരു അത്ഭുതം ഞാൻ പറയാം. ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ചില ദിവസങ്ങൾ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവൻ എന്നെ കാണാൻ വന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, നീ ഈ ഹട്ടിൽ, ഈ 6-ാമത്തെ ഹട്ടിൽ കയറിയിരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ 1-2 പ്രാവശ്യം അവനവിടെ വന്നു. ഏതാണ്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൽ യേശു കർത്താവ് വലിയൊരു മിറക്കിൾ ചെയ്തു. എൻ്റെ ഒരു സ്നേഹിതൻ വിളിച്ചിട്ട് ഇവന് ദുബായിൽ ഒരു നല്ല ജോലി കൊടുപ്പാൻ തക്കോണ ഇടയായിരുന്നു. ഇന്നവന് ദുബായിലാണ്. അവൻ എന്നോട് പറയും, മാസ്റ്ററെ ദൈവം വലിയ അത്ഭുതം ചെയ്തു. അവന് അക്കോമഡേഷൻ ഫ്രീ, ഫുഡ് ഫ്രീ, ടിക്കറ്റ് ഫ്രീ, എല്ലാം കമ്പനി കൊടുത്തു. ഒരു നല്ല ജോലിയിൽ ഇപ്പോൾ ആ പൈതലായിരിക്കുന്നു. എന്നെ ഇടയ്ക്കിടയ്ക്ക് വോയിസ് ഇടുമ്പോഴും വിളിക്കുമ്പോഴും പറയും, അന്ന് ആ മിലേക്ക് പ്രയർ മൗണ്ടനിലെ ഹട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചത് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വഴി തുറക്കാൻ കാരണമായി തീർന്നു. ആമേൻ. ഇന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ ഏത് വിഷയത്തിലാണ് വാതിൽ അടയപ്പെട്ടവരായി ഇരിക്കുന്നത്? ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. യേശു പറഞ്ഞു, ഞാൻ മാത്രം വാതിലാകുന്നു. സകല നിലയിലുമുള്ള വാതിലുകൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. അടഞ്ഞ വാതിലുകൾ കർത്താവ് തുറക്കും. യഹോവയായ ദൈവം വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. അവൻ അടച്ചാൽ ആർക്കും തുറക്കുവാനും പറ്റുകയില്ല. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കുവാനും പറ്റുകയില്ല. ഇതാ ഈ സാക്ഷ്യം, ഈ വചനം കേൾക്കുമ്പോൾ തന്നെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതവാതിൽ തുറന്നിരിക്കുന്നു. കടന്ന് വിശ്വസിക്കൂ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.